ഹരിത പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ച എം എസ് എഫ് നേതാവിനെ ഇനിയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റി നിർത്താനെങ്കിലും ലീഗ് നേതൃത്വം തയ്യാറാകുമോ അതോ നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവനായ കുട്ടി നേതാവിനെ ഇനിയും തോളിലെടുത്ത് വാഴ്ത്തിപ്പാടി നടക്കുമോ ലീഗ് നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പ് അനന്തരമുണ്ടായിരിക്കുന്ന ആ വലിയ പ്രതിസന്ധികളുടെ തുടർച്ചയാണ് തനിക്ക് നേരെയുള്ള ആരോപണവുമെന്നാണ് ഈ കുറ്റിനേതാവ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് ശേഷം വലിയ വായിൽ വർത്തമാനം പറയുന്നത് എന്നോട് എൻ്റെ നേതൃത്വം എപ്പോൾ സ്ഥാനം പറഞ്ഞാലും ഞാൻ ഒഴിയുമെന്ന് എന്തൊരു നേതൃത്വം പറയണം കുറ്റബോധം തെല്ലെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം ഒഴിയാമല്ലോ പക്ഷേ കുറ്റബോധമില്ല അഹംഭാവമാണ് ഹരിത പെൺകുട്ടികളോട് ചെയ്തതിന് അവരോട് പറഞ്ഞതിന് അവർക്ക് നേരെ ഉണ്ടായ ഏകാധിപത്യ മനോഭാവത്തിനൊരു വാക്കുകൊണ്ടെങ്കിലും ഒരക്ഷരം കൊണ്ടെങ്കിലും കുറ്റബോധം പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരുന്നയാളാണ് ഈ ചെറുപ്പക്കാരൻ അതിന് പിന്നിൽ പ്രേരണയായ ഘടകമെന്ന് പറയുന്നത് ലീഗിലെ ഉന്നത നേതൃത്വത്തിൻ്റെ പിന്തുണ തനിക്കാണ് എന്നുള്ളതുകൊണ്ടാണ് പെൺകുട്ടികളല്ലേ അവർ പിന്നാമ്പുറത്ത് കിടക്കേണ്ടവരാണ് എന്നുള്ള ബോധമുണ്ടായതുകൊണ്ടാണ് പക്ഷേ വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് തങ്ങളെന്ന പെൺകുട്ടികൾ വ്യക്തമാക്കിയതോടുകൂടി വനിതാ കമ്മീഷൻ പോലീസിന് കൈമാറിയ ആ പരാതിയിൽ നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോവുകയായിരുന്നു കാരണം ഒരു ഘട്ടത്തിൽ ഈ കുട്ടികൾ പരാതി പിൻവലിച്ചു കളയുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സ്റ്റേഷനിൽ ജാമ്യം കിട്ടാവുന്ന കേസുകളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചിന്തയല്ല ഉണ്ടാകേണ്ടത് ഒരു പൊതുപ്രവർത്തക മേഖലയിൽ ഒരു കൂട്ടം പെൺകുട്ടികൾ തങ്ങളുടെ ഒരു സഹപ്രവർത്തകനെതിരെ ഉന്നയിച്ച ആരോപണമാണ് വെറുമൊരു സഹപ്രവർത്തകനല്ല പ്രതിപക്ഷ നിരയിലെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് ആ സംഘടനയുടെ പോഷക സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകിയത് എന്നുള്ളതാണ് ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവുകേടു വനിതാ കമ്മീഷനിലേക്ക് പരാതി നൽകിയത് എന്ന് നാം തിരിച്ചറിയണം അവിടെയാണ് ഇപ്പോൾ ഈ എം എസ് എഫ് നേതാവ് ഞാൻ ലഭിച്ച ശേഷം വലിയ ചാരിത്ര പ്രസംഗം നടത്തുമ്പോൾ നാം ബോധ്യപ്പെടേണ്ടത് ഇവരുടെയൊക്കെ ചാരിത്ര പ്രസംഗത്തിന് എന്തിൻ്റെ വിലയാണുള്ളത് എന്ന് എങ്ങനെയാണ് ഇവർക്കത് പ്രസംഗിക്കാൻ കഴിയുന്നത് എന്ന് എന്തായാലും ധീരമായ നിലപാടുകളുമായി ഇനിയും തങ്ങൾ മുന്നോട്ട് തന്നെ എന്നുള്ള നിലപാട് ആ പെൺകുട്ടികൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് എം ഈ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അനന്തര ലീഗിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പൊട്ടിത്തെറികളുടെയൊക്കെ ചെറിയൊരു തുടക്കം കൂടിയായി തന്നെ നമുക്ക് കാണുകയും ചെയ്യാം